ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് എന്ന ആത്മീയ യാത്രയിലൂടെ പാപരഹിതയായി ജനിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നമ്മുടെ ജീവിതവും വിശുദ്ധീകരിക്കപ്പെടുവാനും പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മുടെ ഈ ജീവിതത്തെ ഒരുക്കുവാനും അമലോത്ഭവയായ മറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പരിശുദ്ധ മറിയം അമലോത്ഭവ എന്നുള്ളതാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ ഈശോ തൻ്റെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി ലോകജനത്തിൻ്റെ മുഴുവൻ്റെയും രക്ഷകനായി മാറി. അപ്പസ്തോല പ്രവർത്തനം 4:12. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവിലൂടെയല്ലാതെ സാർവത്രികമായ ഒരു രക്ഷാപദ്ധതിയുമില്ല. എങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയായ മറിയം അമലോത്ഭവയായി തീർന്നത് നാം ചിന്താവിഷയമാകണം. തീർച്ചയായും സകല മനുഷ്യരും രക്ഷിക്കപ്പെടേണ്ടവരായതുകൊണ്ട് ഏകരക്ഷകനായ യേശു നൽകുന്ന രക്ഷ മറിയത്തിനും ആവശ്യമായിരുന്നു. എന്നാൽ അവൾ രക്ഷകനെ ലോകത്തിന് പ്രദാനം ചെയ്യുന്ന അമ്മയാകേണ്ടിയിരുന്നതിനാൽ ഉത്ഭവഭാവമില്ലാതെ ജനിക്കുന്നതിനും പാപരഹിതയായി ജീവിക്കുന്നതിനുമുള്ള പ്രത്യേക വരം തൻ്റെ രക്ഷാകര അനുഗ്രഹം വഴി നിത്യനായ ദൈവം അവൾക്ക് നൽകി. സാത്താൻ്റെ മാലിന്യം അവളെ സ്പർശിക്കാതിരിക്കുവാൻ പ്രത്യേക കൃപ അവൾക്ക് നൽകുക വഴി മറിയം ദൈവത്തിൻ്റെ രക്ഷയുടെ ആദ്യ സന്തതിയും അമലോത്ഭവയുമായി എന്ന് 9 മാർപ്പാപ്പ 1854 പ്രഖ്യാപിച്ചു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഏറ്റവും അനുഗ്രഹീതയായ പരിശുദ്ധ കന്യകാമറിയം ലോകരക്ഷകനായ മിശിഹാനാഥൻ്റെ യോഗ്യതകളെ സമീക്ഷിച്ച് സർവശക്തനായ ദൈവത്താൽ നൽകപ്പെട്ട പ്രത്യേക പ്രസാദവരത്താലും ആനുകൂല്യത്താലും തൻ്റെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ ജന്മപാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും വിമുക്തയാക്കപ്പെട്ടു എന്നത് ഈ ദൈവീക സത്യമാകയാൽ എല്ലാവരും ഇത് വിശ്വസിക്കണമെന്നും മറിയത്തിൻ്റെ അമലോത്ഭവം ഏറ്റവും ആഹ്ലാദപൂർവം കൊണ്ടാടണമെന്നും കൽപ്പിക്കുകയുണ്ടായി. 1854 വിശുദ്ധ പത്രോസിൻ്റെ ആലയത്തിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വിശ്വാസികളോടാണ് പരിശുദ്ധ പിതാവ് ഇപ്രകാരം പ്രഖ്യാപിച്ചത്: യുക്തിയുടെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ പോലും ഉത്ഭവഭാവത്തോടെ ജനിച്ച ഒരു സ്ത്രീയിൽ നിന്നും ശരീരം സ്വീകരിക്കുവാൻ പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവപുത്രന് സാധിക്കുമല്ലോ. പാപപൂർണമായ ശരീരത്തോടുകൂടിയ ഒരു വ്യക്തിയിൽ നിന്നും അവിടുത്തേക്ക് പാപരഹിതനായി ജനിക്കുവാൻ സാധ്യമല്ല. അതിനാൽ അമലോത്ഭവയായ മറിയത്തിൽ നിന്നുമാണ് പരമപരിശുദ്ധനായ യേശു ജനിച്ചത്. ജന്മപാപക്കറയിൽ നിന്നും പരിശുദ്ധ കന്യകാമറിയം എന്നേക്കുമായി വിമുക്തിയാക്കപ്പെടുകയും ചെയ്തു. ആദം വരുവാനിരിക്കുന്ന മിശിഹായുടെ ഛായ ആയിരിക്കുന്നതുപോലെ ഹവ്വായെയും അവളേക്കാൾ ഉത്തമമായ രണ്ടാമതൊരു ഹവ്വ പിന്തുടരണമെന്ന് വിശുദ്ധ ഇറനേമോസ്, തെർത്തുല്യൻ എന്നിവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈശോ വിശുദ്ധ അബ്രഹാമിനെ പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ ആ വിശുദ്ധൻ വിനയാന്വിതനായി ഈശോയോട് പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: അങ്ങും അങ്ങയുടെ അമ്മയും മാത്രം യാതൊരു കറയുമില്ലാതെ എല്ലാവിധത്തിലും അഴകുള്ളവരാണ്. നിന്നിൽ യാതൊരു കന്മഷവുമില്ല. നിന്റെ മാതാവിലാകട്ടെ യാതൊരു മാലിന്യവും പ്രവേശിച്ചിട്ടുമില്ല. മറിയത്തെക്കുറിച്ച് നീ അമലോത്ഭവയാണ്, പരിശുദ്ധയാണ്, പാപമാലിന്യങ്ങളിൽ നിന്നും പരിപൂർണ വിമുക്തിയുമാണ് എന്നത്ര അദ്ദേഹം പറഞ്ഞിരിക്കുക. മറിയത്തിൻ്റെ ആത്മാവാകുന്ന പർദീസ സാത്താന് ഒരിക്കലും പ്രവേശിക്കുവാൻ സാധിക്കാത്ത വിധം നിത്യമായി പൂട്ടപ്പെട്ടിരിക്കുന്നുവെന്നാണ് വിശുദ്ധ ബെർണാർഡ് പറഞ്ഞിരിക്കുക.
സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ വിശുദ്ധമായ ജീവിതത്തിലൂടെ ദൈവീക സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങൾ അനുഭവിക്കുവാനായി നമുക്ക് നമ്മെ തന്നെയും പരിശുദ്ധ മറിയത്തിന് സമർപ്പിക്കാം. പരിശുദ്ധിയമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി ഓരോ ദിവസവും വിശുദ്ധീകരിക്കപ്പെടുവാനും സ്വർഗ സാന്നിധ്യത്തിൻ്റെ ഓരോ പ്രതിച്ഛായകളായി തീരുവാനും നമ്മുടെ ജീവിതം ഇടയാകട്ടെ. അതിനായി പ്രാർത്ഥിക്കാം, അനുഗ്രഹം യാചിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും ആദ്യസവും വിശുദ്ധമായ ജീവൻ നയിക്കുവാൻ നമുക്ക് ശക്തിയായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാതാവിനെ കുറിച്ച് എല്ലാ ദിവസവും സന്ദേശം ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രത്യേകമായി മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക വഴി പരിശുദ്ധ മറിയത്തെ കൂടുതൽ അറിയപ്പെടുവാൻ നമ്മുടെ ജീവിതം വഴി ഇടയാവുകയും ചെയ്യട്ടെ. നിറയും ഓ പനിനീർ
ഉം കിരീടം നീ